സർക്കാർ സ്റ്റാഫ് നേഴ്സ് ഗ്രേഡ് ടു തസ്തികയിലേക്ക് യോഗ്യതയുണ്ടായിട്ടും അപേക്ഷിക്കാനാവാതെ ആയിരക്കണക്കിന് നേഴ്സിംഗ് ഉദ്യോഗാർത്ഥികൾ. പരീക്ഷയ്ക്ക് സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന മാനദണ്ഡങ്ങളാണ് ഉദ്യോഗാർത്ഥികൾക്ക് അവസരം നിഷേധിക്കുന്നത്. സംസ്ഥാനത്ത് സർക്കാർ മേഖലയിൽ 19 സ്വകാര്യ മേഖലയിൽ 184 നഴ്സിംഗ് സ്കൂളുകളിൽ നിന്നായി 4000 അയൽ സംസ്ഥാനങ്ങളിൽ നിന്നായി ഏതാണ്ട് ഇരട്ടിയോളവും നഴ്സുമാരാണ് പ്രതിവർഷം പഠനം പൂർത്തിയാക്കി പുറത്തെത്തുന്നത്. ഇന്ത്യൻ നഴ്സിംഗ് കൌൺസിലിന്റെ നിർദ്ദേശപ്രകാരം പ്ലസ് ടു പാസ്സായ ഏതൊരാൾക്കും നഴ്സിംഗ് കോഴ്സിന് ചേരാം. എന്നാൽ കേരളത്തിൽ മാത്രം പ്ലസ് ടുവിന് സയൻസ് ഐച്ഛിക വിഷയമായി പഠിക്കണമെന്ന നിബന്ധനയുണ്ടായിരുന്നു. പിന്നീട് ഈ നിയമം പുതുക്കി ഏത് വിഷയവുമാകാം സയൻസിന് മുൻഗണന എന്നാക്കി മാറ്റി. എന്നാൽ പി എസ് സിയുടെ സ്റ്റാഫ് നഴ്സ് തസ്തിക യോഗ്യത സയൻസ് ഐച്ഛിക വിഷയമായിരിക്കണം എന്നത് തുടരുകയാണ്. കഴിഞ്ഞ മാസം പി എസ് സി ഈ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചെങ്കിലും ഉദ്യോഗാർത്ഥികൾക്ക് ഇതുമൂലം അപേക്ഷിക്കാനായില്ല. പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന പി എസ് സി സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് ടു എക്സാമിനേഷൻ എഴുതുന്നതിനെ നഴ്സിംഗ് മേഖലയിലെ പി എസ് സിക്ക് പ്ലസ് ടു സയൻസ് നിർബന്ധമാണ് എന്നുള്ള തീരുമാനം എടുത്തു കളയാത്തത് മൂലം ഇന്ന് കേരളത്തിലെ 10,000 നഴ്സുമാർക്ക് എക്സാമിനേഷൻ പി എസ് സി ഗ്രേഡ് ടു സ്റ്റാഫ് നഴ്സ് ഗ്രേഡ് ടു എന്ന എക്സാമിനേഷൻ എഴുതാൻ പറ്റാത്തൊരവസ്ഥയിലാണുള്ളത്. വിഷയം പി എസ് സി ചെയർമാൻ മുമ്പാകെ അറിയിച്ചെങ്കിലും സർക്കാർ ഉത്തരവിറക്കണം എന്നായിരുന്നു മറുപടി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെയും ആരോഗ്യമന്ത്രി പി കെ ശൈലജ ടീച്ചർ ഉൾപ്പെടെയുള്ളവരെ കണ്ടുവെങ്കിലും പ്രശ്നത്തിന് പരിഹാരമായില്ല. സ്വകാര്യ മേഖലയിലെ ചൂഷണവും ഗൾഫ് നാടുകളിലെ ജോലി സാധ്യത കുറവും വിദ്യാഭ്യാസ ലോണും വലയ്ക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഇരുട്ടടി. സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന തുടർച്ചയായ അനാസ്ഥ മൂലം ആയിരക്കണക്കിന് നഴ്സുമാർക്കാണ് സർക്കാർ ജോലിക്കുള്ള അവസരം നഷ്ടമാകുന്നത്. സുവി വിശ്വനാഥൻ, ന്യൂസ് 18, കൊച്ചി.